ഞാൻ നമ്മുടെ ഒരു പുതിയ അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ നമ്മൾ ഇന്നൊരു റിവ്യൂ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അൺബോക്സിങ്ങും റിവ്യൂവും കൂടെ. നമ്മുടെ കാബ്ലോഡ്സിന് പുതിയ സാധനം വന്നിട്ടുണ്ട്. നമുക്ക് ആ സാധനം ഒന്ന് നിങ്ങളെ ഓപ്പൺ ചെയ്ത് കാണിക്കാം, നമുക്ക് അവിടെ മീനും പിടിക്കാം. അപ്പം ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കീറിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ വന്നേക്കുന്ന സാധനങ്ങൾ. ഒരു ഇത് റാക്കോ റെഡ് എന്ന് പറഞ്ഞൊരു ഫ്രോഗാണ്. വരാൻ വേണ്ടിയുള്ള സാധനം കേട്ടോ കൂടുതലും വന്നേക്കുന്നത്. ഇത് വന്നേക്കുന്ന ജംഗോ പർപ്പിൾ എന്ന് പറയുന്നൊരൈറ്റാണ്. ഇതും ഇത് ജെറി കേട്ടോ, നമ്മുടെ ജെറി ഫ്രോഗ്. ജെറി നിട്ടേക്കുന്നുണ്ടെന്ന് അറിയത്തില്ല, നമ്മുടെ ടോം ആൻഡ് ജെറിയുടെ ജെറി പോലെ ഇരിക്കുന്നു തോന്നുന്നു. പിന്നെ രണ്ടും സ്റ്റിക്കറൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഇതെല്ലാം വരാലിന് വേണ്ടി തന്നെയുള്ളതാണ്. വരാലിൻ്റെ സ്പെഷ്യലിസ്റ്റുകളാണ് ഇത് ഇവര് മൂന്നു പേര്. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവന്മാർ ഹാൻഡ്മെയ്ഡ് ആണ്. മെയിനായിട്ട് മൊത്തത്തിലെ ഹാൻഡ്മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന ലൂറുകളോ ഇതൊക്കെ കേട്ടോ. അതുകൊണ്ട് തന്നെ മീൻ അടിച്ചാൽ സഡൻ ഹുക്കപ്പ് ആയിരിക്കും. റബ്ബറൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ്. അതുപോലെ തന്നെ തീർത്ത് വില കുറവാണ്. മറ്റേ സാധാ നമ്മുടെ ലോക്കൽ ഹാൻഡ്മെയ്ഡ് ഒക്കെ വരുന്ന സാധനത്തിനൊക്കെ 300 എബോവ് വിലയൊക്കെ വരും. പക്ഷെ ഇത് അത്രയും വിലയൊന്നുമില്ല, 300 താഴോട്ട് വരത്തുള്ളൂ. എനിക്ക് 250 ആ റേഞ്ചേ വരുന്നുള്ളൂ. അതിപ്പം ആ വിലയ്ക്കൊരു ഒരു നല്ലൊരു മുതൽ തന്നെയായിട്ട് ഇത്. അതിലൊരു 2-3 മീൻ കിട്ടുന്നതിനെ ലാഭമല്ലേ. അപ്പം ആ ഒരു കാര്യത്തിൽ ഓക്കെ കേട്ടോ. പിന്നെ നല്ല ഹുക്കും എല്ലാം കാര്യങ്ങളും ഒക്കെ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, വാവ് കാണാൻ തന്നെ സൂപ്പർ ആണ്. നോക്കി, ഇതിന് റബ്ബർ കണ്ടോ, റബ്ബർ നല്ല സോഫ്റ്റ് ആണ്. പിന്നെ ഹുക്ക് നല്ല ഷാർപ്പായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബെൻഡ് മോളിലുണ്ട്, അതുകൊണ്ട് മീൻ അടിച്ചാൽ തന്നെ ഇത്ര സഡൻ ഹുക്കപ്പ് ആയിക്കോളും. കണ്ട എല്ലാം കാണിക്കാം. നമ്മുടെ ജെറി കേട്ടോ, ജെറി ജെറി എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇതാട്ടോ, നല്ല സുണ്ട് കാണാൻ. ആ പിന്നെ ഇതിൻ്റെ കാര്യം പറയാനുണ്ട്, ഞാൻ തുറന്ന് കാണിക്കാം, എന്നിട്ട് കാണിച്ചുതരാം. സ്പിന്നറുണ്ട് കേട്ടോ, സ്പിന്നർ സ്പിന്നർ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. ആക്ഷൻ കൊടുക്കേണ്ട, നമ്മൾ ചുമ്മാ റിട്രീവ് ചെയ്താൽ മാത്രം മതി. പക്ക ഇതാണ്. ഇതിൻ്റെ റബ്ബർ കണ്ടോ, ഭയങ്കര സോഫ്റ്റാണ്. ഭയങ്കര സോഫ്റ്റ്, നിങ്ങൾക്കത് പിടിച്ചു നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. ഉണ്ടോ, ഭയങ്കര സോഫ്റ്റാണ്, ഉടക്കത്തുമില്ല അങ്ങനെ ഒന്നും. ഉണ്ടോ, ഇതും അതുപോലെ തന്നെയാണ്. ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വാവ് സൂപ്പർ, ഞാൻ രസമാണ് നോക്കിയല്ലേ. ഇവിടെ നിന്ന് നമ്മുടെ ഈ എട്ടുകാലിയുടെ ഒക്കെ ഭംഗി ഉരുണ്ടിരിക്കുന്ന പോലെ. കൊള്ളാം കൊള്ളാം, സൂപ്പർ. പിന്നെ ഐസൊക്കെ ഉണ്ടോ, നല്ല രസമുണ്ട്, ഭംഗിയായിട്ടിരിക്കുന്നു. നടുക്ക് 3 കുത്തൊക്കെ അടിപൊളി, നല്ല സൂപ്പറുണ്ട്. ഇതിന് സ്പിന്നറുണ്ട്, ഒരു സിവിലൊക്കെ വന്നിട്ടുണ്ട്, സ്പ്ലിറ്ററിങ് ഉണ്ട്. അതുകൊണ്ട് നല്ലപോലെ കിടന്ന് കറങ്ങിക്കോളും. നമ്മൾ ചുമ്മാ റിട്രീവ് ചെയ്താൽ മാത്രം മതി, ആക്ഷൻ ഒന്നും വേണ്ട. സൂപ്പർ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞ സാധനം ഹാൻഡ്മെയ്ഡ്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം വന്നേക്കുന്നത്. പിന്നെ ഈ സാധനം ഉണ്ടല്ലോ, ആകെ 5 ഗ്രാമേ ഉള്ളൂ വെയിറ്റ് വന്നേക്കുന്നുള്ളൂ. അതിൻ്റെ ഒരു അതൊരു വലിയൊരു കുറവാണ്. പക്ഷേ 5 ഗ്രാം എന്ന് പറഞ്ഞാൽ വലിയ കുറവൊന്നും അല്ല, അത്യാവശ്യം കാസ്റ്റിംഗ് കിട്ടും. വരാലിന് വേണ്ടി ഏറ്റവും നല്ല ഇത് 5 ഗ്രാമാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ നേരം ലീഡറിലെ യൂസ് ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. ലീഡറിലെ യൂസ് ചെയ്താൽ ചിലപ്പം മുങ്ങിപ്പോകാനൊക്കെ ചാൻസ് വരും, പിന്നെ ആക്ഷൻ നഷ്ടപ്പെടും. അപ്പം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബ്രൈഡിൽ തന്നെ കെട്ടിയാൽ മതി. വരാലെ വേണ്ട പിന്നെ ബ്രൈഡൊന്നും പൊട്ടിക്കുന്നൊന്നുമില്ല. അടിക്കുമ്പോഴേ നമ്മൾ ഹുക്കപ്പ് എടുത്ത് വരെ കയറ്റിയാൽ മതി. അപ്പം നമുക്ക് ഈ സാധനം നേരെ നമുക്ക് കാസ്റ്റിങ്ങിലേക്ക് പോകാം. ആദ്യം നമ്മൾ യൂസ് ചെയ്യാണ്ട് പോകുന്നത് നമ്മുടെ ഈ ചെറിയ ഈ ഒരു ഫ്രോഗ് കേട്ടോ, എല്ലാം ചെറുത് തന്നെയാണോ. നമ്മുടെ റാക്കോൺ ഫ്രോഗ് കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യാണ്ട് പോകുന്നത്. ഒരു റെഡ് കളർ വന്നേക്കുന്ന സ്പിന്നറൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ യൂസ് ചെയ്യാൻ നമുക്ക് നേരെ ഡയറക്റ്റ് ആയിട്ട് ബ്രൈഡ് അറ്റാച്ച് ചെയ്യും കേട്ടോ. വേറെ ഒന്നും നമ്മൾ ലീഡറായി യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് ഇനി കാസ്റ്റിങ്ങിലേക്ക് പോകാം.
ൂരിപ്പോയി അടിച്ചപ്പോഴേ റോയ ദൂരിപ്പോയി. നല്ല സ്ട്രൈക്കണോ, അത്ര അടിച്ചത് അടിച്ചത് കണ്ടായിരുന്നത്. പൊളി സാധനം എന്റെ പോലും അടിച്ചപ്പോഴേ ഹുക്കപ്പ്. ഞാൻ ഹുക്കപ്പ് കൊടുത്തില്ല, ചുമ്മാ ഹുക്കപ്പ് ആയത്. അയ്യോ ഒന്നും പറയാല്ല, പൊളി സാധനം. ഇത് കണ്ടില്ലേ, മീനെ കാണിച്ചില്ല ഞാൻ. എന്റെ പൊന്നോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേ ലൂറ്. പൊളി സാധനം, നല്ല സാധനം കേട്ടോ. അത്യാവശ്യം വരാലെന്ന് പറയാൻ പറ്റിയ ഒരു സാധനം കേട്ടോ. ഇങ്ങോട്ട് പിടയ്ക്കാത മീനെ, കുരുങ്ങ് മീനെ. ഓക്കെ, ഇത്ര ഉണ്ട്. ഒരു വരാളെന്ന് പറയാൻ പറ്റിയ ഒരു സൈസ് ഉണ്ട് കേട്ടോ. നല്ല ഉരുണ്ടായിരിക്കുന്നു, ഇതുണ്ടോ? കൊള്ളാം കൊള്ളാം, നല്ലതാ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഒരു നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാൻ കേട്ടോ. നല്ല ഫിന്നൊക്കെ നല്ല വിരിച്ച നിൽക്കും, നല്ല അഗ്രസീവായിട്ടുള്ള ഒരു കേട്ടോ. നല്ല ആക്റ്റീവ് ആവാൻ ഇതിന്റെ ഫിന്നൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ബ്ലൂ കളർ ഒക്കെ ഉണ്ട് ഇതിന്റെ. നല്ല നമ്മുടെ മയിൽപീലയുടെ ഒക്കെ പോലെ ഒരു ബ്ലൂ കളർ. ഇവിടെ വാലും ഉണ്ട്, അങ്ങനെ നല്ല വിരിഞ്ഞ വാലാ കേട്ടോ. ഇതുണ്ടല്ലേ, വാവ്, പൊളി സാധനം. ഓക്കെ, നമുക്ക് പിന്നെ മാറ്റിയിട്ടിട്ട് നമുക്കൊന്നുകൂടെ കാസ്റ്റ് ചെയ്യാം. അവിടെ ചിലപ്പോൾ പിന്നെയും കാണുമായിരിക്കും. അവിടെ ഒരു ചെറിയൊരു ചപ്പിന്റെ ഒരു ഏരിയ കേട്ടോ, ഒരു ശകലം ചപ്പൊക്കെ ഉണ്ട്. നടുക്ക് ഒരു കുഞ്ഞു കുഴി പോലെ ഉണ്ട്, അപ്പൊ അതിനകത്ത് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ 3 തവണ കാസ്റ്റിലിപ്പോ മീൻ അടിച്ചത്. അപ്പം ഒരുപാട് പേര് നമുക്ക് പറയുന്നുണ്ട് മീൻ അടിക്കുന്നില്ല, സ്ട്രൈക്ക് ചെയ്യുന്നില്ല. പിന്നെ വരാലിന് ഞാൻ പറയുന്നത് 1 തവണ കാസ്റ്റ് ചെയ്യാലും മതി, മീൻ ഉണ്ടെങ്കിൽ അടിച്ചോളും. പക്ഷെ ചെറുമീനാണെങ്കിൽ കാസ്റ്റ് ചെയ്യേണ്ടി പോകുമ്പോൾ 1 തവണ 20-30 തവണ അടിച്ചാലേ ഉള്ളൂ മീൻ കിട്ടത്തുള്ളൂ. ഇപ്പൊ ഞാൻ വരാൽ തന്നെയാണെങ്കിൽ നോക്കിയാൽ അതി അടി പതുങ്ങിയിരുന്നവനാണ്. ഞാൻ 1 പ്രാവശ്യം എറിഞ്ഞപ്പോൾ അടിച്ചില്ല, 2 പ്രാവശ്യം എറിഞ്ഞപ്പോഴും അടിച്ചില്ല, 3-4 പ്രാവശ്യം എറിഞ്ഞപ്പോഴാണ് അവൻ അടിച്ചത്. കുഴപ്പമില്ലാത്തവനാ കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സൈസ് ഉണ്ട്. നമ്മുടെ ഫ്രോഗിന് ഇപ്പം ഒരു ഡാമേജ് വന്നിട്ടില്ല. ഇതുണ്ടോ, കളറിന് പോലും വ്യത്യാസം വേണ്ടില്ല, ഇതുപോലെ തന്നെ ഇരിക്കുന്നു. നല്ല കളർ കൂടിയിട്ടുള്ളല്ലേ നനഞ്ഞപ്പോഴത്തേന്, നല്ല രസം ഉണ്ടാണ്. എന്റെ വേട്ട് ഇവിടെ തെറുപ്പിച്ച കെവി സാറം കണ്ടോ, പ്രോഗതേ മോളി കയറിയിരിക്കുന്നു കേട്ടോ. മീനടിച്ചപ്പോഴേ പ്രോഗതേ മോളി വന്നു. ഇത് കണ്ടോ ഫ്രോഗ്, ഹുക്ക് മാത്രമേ മീൻ്റെ വായിലുള്ളൂ. പൊളി സാധനം, വേണ്ട ഊരിടാ ഊരി, കുഴപ്പമില്ല. മീൻ കരയെ വന്നു കഴിയുമ്പോൾ ഊരി പോവും, ഇങ്ങോട്ട് മാറി കിടക്കും. ഇങ്ങനെ ഇങ്ങനെ ഫ്രോഗ് ഊരി പോവാണെങ്കിൽ ഒന്നും ചെയ്യണ്ട, നേരെ വലിച്ചിട്ട് കാണിച്ചുതരാം. മീൻ പോവില്ല, ഇങ്ങനെ മാറി കിടക്കടാ. അതിങ്ങനെ വലിച്ചിട്ട് ഇതിൻ്റെ വഴി ഹുക്കിനോടം കയറ്റുക. ഇതേ ഈ തുമ്പോശം, ഈ ഫ്യുവലിൻ്റെ തുമ്പോശം ഒത്തിരി ഇറക്കണ്ട. അങ്ങനെ ആര് വന്നത് ഇതുണ്ടോ, ഇത്രയും മതി തുമ്പ്, സിവിലിന്റെ തുമ്പോശം. പിന്നെ അതേ ഹുക്ക് ഇത് ഇങ്ങനെ ഇരുന്നാൽ മതി, അപ്പൊ പെട്ടെന്ന് സഡൻ ഹുക്കപ്പ് ആയിക്കോളും മീൻ അടിച്ച ഉടനെ. ഓക്കെ, അപ്പൊ നമ്മൾ മീനെ വിശദമായിട്ട് കാണിക്കാം. പക്ഷെ എന്റെ മേലും മുഴുവൻ അയലോട് ചെള്ളാം. പക്ഷെ എന്റെ പൊന്നോ, ഇപ്പൊ കിട്ടിയ ഒരാളെ കണ്ടോ, ഹെവി സാധനം. ഹെവി സാധനം എന്ന് പറഞ്ഞാൽ ഹെവി സാധനം, മുട്ട മുരാല. ഒരു മഞ്ഞ കളർ ഇരിക്കുന്നു കേട്ടോ. മറ്റവനെ അപേക്ഷിച്ച് ഇവന് ഭയങ്കര മഞ്ഞ കൂടുതല. മറ്റേ ഞാൻ കാണിക്കാം, ഇതിനെ അവിടെ ഗ്രിപ്പർ ഇടാം. ഇതിന്റെ വായിക്ക് എന്തോ ഡാമേജ് ഉണ്ട് കേട്ടോ. അവനെ ഏതോ ആരോ സ്ട്രൈക്ക് ചെയ്തിട്ട് ഹുക്കപ്പ് കൊടുത്തിട്ട് മിസ്സായ സാധനം കേട്ടോ. ഇതുണ്ടോ, വാ പറഞ്ഞു പോയിട്ടുണ്ട്, എങ്കിലും നമുക്ക് സ്ട്രൈക്ക് തന്നു. വാ പൊളിക്ക് മീനെ. ഓക്കെ, ഇതുണ്ടോ, രണ്ടു ഏകദേശം ഒരേ സൈസൊക്കെ തന്നെയാണ്. പക്ഷെ ഇവൻ ഇച്ചിരി വലിപ്പം കൂടുതലും. അവന്റെ വായുണ്ട്, ഒരു ചേരാൻ ഡാമേജ് ഉണ്ട്. കുഴപ്പമില്ല, വായിക്കാണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇത്രയും വലുതായോണ്ട് എടുക്കുന്ന കേട്ടോ. ചെറുതൊക്കെയാണ് നമ്മൾ റിലീസ് ചെയ്യും, തീർത്ത് ചെറുതാണെങ്കിൽ. ഇത് മുഴുത്താട്ടോ, നല്ല മുഴുത്താ. രണ്ടുപേരും 1 kg ഒക്കെ എടുത്തുണ്ടെന്ന് എനിക്ക് തോന്നേ. രണ്ടിൻ്റെയും കളറിന്റെ വ്യത്യാസം കണ്ടോ, ഇവനൊരു ബ്ലൂ ഭയങ്കര കൂടുതലാണ്, ഇവന് ബ്രൗണാ, ഒരു ഒരു ഗോൾഡാ കൂടുതൽ. പിന്നെ അടിവശത്തൊക്കെ
ഇതുണ്ടോ അടിവശത്തൊക്കെ ഒരു വരവരയുണ്ട്. അതെല്ലാം വരാലിന് അങ്ങനെ തന്നെയാണ് വരുന്നത്. പക്ഷെ ഇതിനുശേഷം വൈറ്റ് കൂടുതലാണ്. പിന്നെ പക്ഷെ യെല്ലോ ആയി ഭയങ്കരമായിട്ട് കൂടുതൽ. എന്റെ വാലിന് അങ്ങനെ വലിയ ബ്ലൂ ഒന്നും ഇല്ല കേട്ടോ. ഇതുണ്ടോ മറ്റേ വാലും ഉണ്ടോ? നല്ല ബ്ലൂ ആയിട്ടിരിക്കുന്നത്. സൂപ്പർ, നല്ല ഭംഗിയുണ്ട്. ഓക്കെ, എപ്പോഴേ നമ്മുടെ ഈ ലൂർ ഉണ്ടല്ലോ, ഇത് ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ ക്യാബ്രലൗട്ട്ഡോഴ്സിൽ ഈ സാധനം അവൈലബിൾ ആണ്. നമ്മുടെ ക്യാബ്രലൗട്ട്ഡോഴ്സിന്റെ സൈറ്റിലെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്തേക്കും. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ നേരെ ഗൂഗിൾ എടുത്തിട്ട് www.cabraloutdoors.com സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് നേരെ സൈറ്റ് ചെല്ലാൻ പറ്റും. എന്നിട്ട് റാക്കോൺ ഫ്രോ എന്നോ മറ്റേ ജെറി ഫ്രോ എന്നോ അങ്ങനെ ഏതെങ്കിലും ഫ്രോഗ് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം, ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. വലിയ വിലയാവുന്നില്ല, വലിയ കോസ്റ്റ് ആവുന്നില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു സൈസാണ്. നിങ്ങൾക്ക് ഏത് വാങ്ങിച്ചാലും കുഴപ്പമൊന്നുമില്ല. മറ്റേതിൻ്റെ റിസൾട്ടൊക്കെ റിവ്യൂ നമുക്ക് പിന്നെ ചെയ്യാം, ഈ ആഴ്ച തന്നെ ചെയ്യാനുണ്ട്. അപ്പം അല്ലെങ്കിൽ തന്നെ നമ്മുടെ കോട്ടയത്ത് ഒരു പുതിയ ടാക്കിൾ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. സാ ഫിഷിംഗ് ടാക്കിൾസ് എന്നാണ് പേര്. അപ്പം എനിക്കറിയാവുന്ന ഒരു ചേട്ടായി, ജയേട്ടായി. അപ്പം അവിടെ ചെന്ന് വാങ്ങിച്ചാൽ മതി. ചേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്തേക്കും. അപ്പൊ നമ്മൾ ഒരുപാട് അങ്ങോട്ട് തീർപ്പിക്കുന്നില്ല, നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഇല്ലേ, അവിടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ അടിപൊളി വീഡിയോസൊക്കെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഇടും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്കൊരു അടിപൊളി വീഡിയോ കാണാം. ബൈ.